മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി സിപിഐ നേതാവ് കെ ഇസ്മയിൽ. കർഷക തൊഴിലാളികളുടെ കാര്യത്തിൽ പിണറായി വിജയൻ തലമറന്ന് എണ്ണ തേക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. കർഷക തൊഴിലാളികൾ അഹോരാത്രം പണിയെടുക്കപ്പെട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്, അല്ലാതെ സ്വർണ്ണക്കടത്തല്ലെന്നായിരുന്നു കെ ഇസ്മയിലിന്റെ വിമർശനം. തലയിൽ ചൂടിയിരിക്കുന്ന കിരീടം കർഷക തൊഴിലാളികളുടെ സംഭാവനയാണെന്ന് ഓർക്കണമെന്നും യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വരണമെന്നും ഇസ്മയിൽ പറഞ്ഞു. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്നതിലുള്ള നിബന്ധനകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മക്കൾക്ക് ജോലിയുണ്ടോ സൗകര്യമുള്ള വീടുണ്ടോ എന്നൊക്കെ നോക്കി പെൻഷൻ നൽകുന്ന രീതി അവസാനിപ്പിക്കണം. മറ്റ് മേഖലകളിൽ പെൻഷൻ നൽകുമ്പോൾ മക്കളുടെ ജോലിയും സൗകര്യവുമുള്ള വീടുമൊന്നും മാനദണ്ഡമല്ലല്ലോ. മിനിമം പെൻഷൻ 3000 രൂപയാക്കണം. അതിവർഷാനുകൂല്യമായി കൊടുക്കാനുള്ളത് 4,666 കോടി രൂപയുടെ കുടിശ്ശികയാണെന്നും കെ ഇസ്മയിൽ ചൂണ്ടിക്കാട്ടി. നിങ്ങൾ യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വരണം. തലയിൽ ചൂടിയിരിക്കുന്ന കിരീടം കർഷക തൊഴിലാളികളുടെ സംഭാവനയാണ്. അവർ അഹോരാത്രം പണിപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്, അല്ലാതെ സ്വർണ്ണക്കടത്തൊന്നുമല്ല. കെ ഇസ്മയിൽ വ്യക്തമാക്കി. അടുത്ത കാലത്ത് സിപിഎമ്മിനെ വിവാദത്തിലാക്കിയ വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഇസ്മയിലിന്റെ വിമർശനം. അതേസമയം സിപിഎം പാർട്ടി നേതാക്കൾ ലഹരി മാഫിയകളാണെന്ന് പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി വി സതീശൻ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാനത്ത് ലഹരിക്കടത്ത് സംഘങ്ങൾ ഉൾപ്പെടെ എല്ലാ മാഫിയകൾക്ക് പിന്നിലും സിപിഎം നേതാക്കളാണെന്ന പ്രതിപക്ഷം ആരോപണം അടിവരയിടുന്നതാണ് ആലപ്പുഴയിലെ സിപിഎം നേതാവിന്റെ നേതൃത്വത്തിൽ പാർട്ടി സംഘം നടത്തിയ നിരോധിത പാൻ മസാല കടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമ്പോൾ പാർട്ടി നേതാക്കൾ ലഹരി മാഫിയകളായി മാറുന്നുവെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശൻ രംഗത്ത് വന്നത്. ലഹരിക്കടത്തിലെ സിപിഎം ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എന്ത് പറയാനുണ്ടെന്നും സതീശൻ ചോദിച്ചു. സിപിഎം കൌൺസിലറുടെ വാഹനത്തിൽ നിന്നാണ് 1 കോടി രൂപ വില വരുന്ന പാൻ മസാല പിടികൂടിയത്. അറസ്റ്റിലായവരെല്ലാം സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ്. ഒരു വശത്ത് കോടികൾ മുടക്കി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സർക്കാർ നടത്തുമ്പോൾ മറുവശത്ത് പാർട്ടി നേതാക്കളും കേഡർമാരും ലഹരി മാഫിയകളായി പ്രവർത്തിക്കുകയാണ്. സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിലെ പിന്തുണയിലോ ആണ് സംസ്ഥാനത്തെ ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന സഖാക്കളാണ് ലഹരിക്കടത്തിന് പിന്നിലെന്നതും നിരവധി സംഭവങ്ങൾ കേരളത്തിന് മുന്നിലുണ്ടെന്നും സതീശൻ പറഞ്ഞു.